ഉമ്മൻചാണ്ടിയുടെ അനന്തരാവകാശിയാവാൻ അർഹത ചാണ്ടി ഉമ്മനെന്ന് ചെറിയാൻ ഫിലിപ്പ്. സമീപ ഭാവിയിൽ ചാണ്ടി ഉമ്മന് നേതൃനിരയിൽ വലിയ സ്ഥാനം ലഭിക്കുമെന്ന് തീർച്ചയാണ്. മറിയം ഉമ്മനും അച്ചു ഉമ്മനും രാഷ്ട്രീയത്തിൽ വന്നാൽ വരവേൽക്കാൻ കോൺഗ്രസ് തയ്യാറാകുമെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. സനകൻ വേണുഗോപാലിന്റെ റിപ്പോർട്ട്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് പിന്നാലെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കോൺഗ്രസ് സ്വാഭാവികമായിട്ട് ഒരു സിറ്റിംഗ് സീറ്റിൽ ആരെ മത്സരിപ്പിക്കും? ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി കുടുംബത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും വരുമോ എന്നുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയായി നിൽക്കുകയാണ്. കുടുംബത്തിൽ നിന്നൊരാൾ വരികയാണെങ്കിൽ അങ്ങനെ ഒരു അണികളുടെ ഒരു വികാരമുണ്ട്, എങ്ങനെയാ കിടക്കാൻ? ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി വികാരം ആളിക്കത്തുന്നതാണ്. അവിടെ പാർട്ടിക്കാൾ വലിയ വലിയ ഒരു വൻമരമായി ഉമ്മൻചാണ്ടി നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ ഞാൻ മത്സരിച്ചപ്പോൾ ഒരു വടവൃക്ഷത്തിന് മുമ്പിൽ ഒരു പുൽക്കൊടിയാണ് ഞാനെന്ന് പുതുപ്പള്ളി പ്രഖ്യാപിച്ച ആളാണ്. ആ വടവൃക്ഷം പോയെങ്കിലും ആ വടവൃക്ഷത്തിന് പകരം ഒരു വടവൃക്ഷം ഉണ്ടായേ പറ്റൂ, അത് അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പൈതൃകമോ പിന്തുണയോ ആത്മാവിന്റെ പിന്തുണയോ ഉള്ള ആള് വരണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ ആരാണ് പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ ഞാനാളല്ല. ഒന്നാമത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് വരുമോ എന്നും അറിയില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് രീതി. അങ്ങനെ വന്നാൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച് ഹൈക്കമാൻഡ് അനുമതി കൂടി തീരുമാനിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് കോൺഗ്രസ് നേതൃത്വത്തിൽ ചെയ്തിരിക്കേണ്ട തീരുമാനമാണ്. വ്യക്തിപരമായ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ചാനൽ ചർച്ചകളിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് വരുത്താൻ പലരും ശ്രമിച്ചു. ഉമ്മൻചാണ്ടിയുടെ മകനാണോ മകളാണോ എന്നുള്ള ഇതൊന്നും. അപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ള ആൾ ചാണ്ടിമനാണ്. കാരണം ചാണ്ടിയമ്മൻ കുട്ടിക്കാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളാണ്. മാത്രവുമല്ല ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി പിന്തുടർന്നുകൊണ്ട് എപ്പോഴും കൂടെ സഞ്ചരിക്കുന്ന ആളായിരുന്നു. കെ എസ് യു നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ദേശീയ തലത്തിൽ ഔട്ട്റീച്ച് കമ്മിറ്റിയുടെ ചെയർമാനാണ്. രാഹുൽ ഗാന്ധിയുടെ പദയാത്രയിൽ നഗ്നബാധനായി ബെർലിനിലേക്ക് പിതാവിനോടൊപ്പം പോയ സന്ദർഭം ഒഴിച്ച് ബാക്കി സമയം മുഴുവൻ നടന്ന ഒരു ആളാണ്. അപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വേരോട്ടമുള്ള ഒരാളാണ്. 38 വയസ്സായെങ്കിൽ പോലും അർഹമായ ഒരു സ്ഥാനം ചാണ്ടിയമ്മ ലഭിച്ചിട്ടില്ല എന്ന ദുഃഖമാണ് എനിക്കുള്ളത്. ആ ദുഃഖം ഉമ്മൻചാണ്ടിയോട് പങ്കിട്ടപ്പോൾ ഞാൻ ഒരിക്കലും ആരുടെയും പേര് പറയില്ല എന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഉമ്മൻചാണ്ടിയുടെ ജീവനുള്ള സ്മാരകങ്ങളാണ് ഇവർ മൂന്നുപേരും. കരുണാകരന്റെ സ്മാരകങ്ങളാണ് മുരളിയും പത്മജിയും. നമ്മൾ സ്വീകരിച്ചില്ലേ? ഞാനിപ്പോഴും മുരളിയോടും പത്മജിയോടും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ളവരാണ്. കാരണം എന്താ? കരുണാകരനുള്ള സ്നേഹം. അതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും കോൺഗ്രസിൽ ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ ആരാണ് പുതുപ്പള്ളി സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് കെ പി സി തീരുമാനിക്കട്ടെ. ഏതായാലും ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണത്തിലൂടെ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകങ്ങളായ മൂന്ന് മക്കളെയും പാർട്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സനകൻ വേണുഗോപാൽ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.